രണ്ടാനച്ഛന്റെ പീഡനശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയും അമ്മയും ജനസേവ ശിശുഭവനിൽ അഭയം തേടി. ആദ്യ ഭർത്താവ് മരിച്ചതോടെയാണ് പെൺകുട്ടിയുടെ അമ്മ വീണ്ടും വിവാഹം കഴിച്ചത്. രണ്ടാം ഭർത്താവായ മിഥുൻ നിരന്തരം ഉപദ്രവിച്ചിരുന്നതായും അമ്മ പറയുന്നു. മകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതോടെയാണ് മകളെയും കൂട്ടി ആലുവ ജനസേവ ശിശുഭവനിൽ അഭയം തേടിയത്. ഇത് ഐറിനും മകൾ ഐവിയും രണ്ടാം ഭർത്താവിൻ്റെ കൊടിയ മർദ്ദനത്തിൽ നിന്നും പീഡനശ്രമത്തിൽ നിന്നും രക്ഷപ്പെട്ടോടി ജനസേവാ ശിശുഭവനിൽ അഭയം തേടിയതാണ് ഇവർ. അപ്പം രാത്രി വന്നുകൊണ്ട് തല്ലാറുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം തല്ലയൊക്കെ ചെയ്ത് തന്നെ അമ്മേനെ കത്തിയും കൊണ്ട് കുത്താൻ വന്നു. എന്നിട്ട് ഞങ്ങൾ പുറത്തെ വീട്ടിൽ അപ്പുറത്തെ വീട്ടിൽ വാടക താമസിക്കണേ ഞങ്ങൾ. എന്നിട്ട് അവിടെ ഓണറിൻ്റെ വീട്ടിൽ ഞങ്ങൾ താമസിച്ചിരുന്നു. ഇന്നലെ പഠിക്കാനൊന്നും സമ്മതിക്കില്ല. രാത്രി ആകുമ്പോഴത്തേക്കും പരീക്ഷയുടെ തലേദിവസം ആകുമ്പോഴത്തേക്കും വരും. എന്നിട്ട് ഇപ്പൊ പഠിക്കണ്ടെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യും. ഭർത്താവ് മരിച്ചതിനെ തുടർന്നാണ് 3 വർഷം മുമ്പ് ഐറിൻ രണ്ടാം വിവാഹത്തിലൂടെ മിഥുനെ ഭർത്താവായി സ്വീകരിച്ചത്. മദ്യത്തിനടിമയായിരുന്ന ഇയാൾ ഐറിനെയും മകളെയും ക്രൂരമായി മർദ്ദിക്കുകയും ഇവരുടെ പേരിലുണ്ടായിരുന്ന സകലമാന സ്വത്തുവകകളും കൈക്കലാക്കിയെടുക്കുകയും ചെയ്തു. അവസാനം ഗത്യന്തരമില്ലാതെ വന്നപ്പോഴാണ് ഇവർ ജനസേവ ശിശുഭവനിൽ അഭയം തേടിയത്. അവള് വന്നു കഴിഞ്ഞാല് അവിടെ ബോധമില്ലാണ്ട് കുടിച്ചു കളിവില്ലാണ്ട് ഉടുപ്പും ഡ്രസ് പോലും ഇല്ലാണ്ടാണ് ഫ്രണ്ടിലും മുറിയിലും സോഫയിലും കിടക്കുന്നത്. ഇത്രയുള്ള കൊച്ചുണ്ടെന്നുള്ള വിചാരം പോലും ഇല്ല. ഇത് ആദ്യ ഭർത്താവിലുണ്ടായിരുന്ന കൊച്ചാണ്. ഈ കൊച്ചിന്റെ അപ്പം മരിച്ചുപോയി. കൊച്ചിന്റെ അപ്പം ഇത് ജനിക്കുന്നതിന് 2 ദിവസം മുമ്പ് മരിച്ചത്. ജനസേവ ശിശുഭവനിൽ അഭയം തേടിയെത്തിയ ഇവരുടെ സംരക്ഷണം ഏറ്റെടുക്കുമെന്നും ക്രൂരനായ രണ്ടാനച്ഛനെതിരെ വേണ്ട ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും ജനസേവ ചെയർമാൻ ജോസ് മാവേലി പറഞ്ഞു. മാവേലിയെ പോലുള്ള അല്ലെങ്കിൽ ജോസഫിനെ പോലുള്ള സഹോദരന്മാരുടെ പ്രവർത്തിക്ക് മനസ്സുകൊണ്ടും നമ്മളെക്കൊണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഒക്കും. കാരണം ഇത്രയും സിൻസിയറായിട്ട് എന്നെ കൊണ്ടൊക്കില്ല. ഞാൻ തീർത്തു പറയാം, ആ കുട്ടികളെ പോയി റോഡിൽ നിന്ന് കളക്ട് ചെയ്ത് അതുകൊണ്ടുള്ള മറ്റുള്ള എല്ലാ കുഴപ്പങ്ങളും മുഖീകരിച്ച് അതിൽ നിന്നൊക്കെ ശുദ്ധതയോടുകൂടി ആത്മാർത്ഥതയോടെ അവരെ രക്ഷിച്ചു പോറ്റാനുള്ള കഴിവ് എനിക്കില്ല.